വിശദമായി രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധന മഹാരാഷ്ട്രയിൽ ഒൻപതിനായിരത്തി കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നിയന്ത്രണങ്ങൾ ശക്തമാക്കിയെങ്കിലും ഒമിക്രോൺ രോഗികളുടെ എണ്ണത്തിലും വർധന തുടരുകയാണ് പതിനഞ്ചു മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ളവരുടെ വാക്സിനേഷൻ നാളെ തുടങ്ങി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം എണ്ണായിരത്തി രോഗികളാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗികളുടെ എണ്ണം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപതായി ഉയർന്നു ഇതിൽ ആറായിരത്തി മുന്നൂറ്റി പതിനേഴ് രോഗികളും മുംബൈയിലാണ് ഒമിക്രോൺ രോഗികളുടെ എണ്ണം നാനൂറ്റി അറുപതായും ഉയർന്നു പശ്ചിമ ബംഗാളിലും രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണുള്ളത് നാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു ഡൽഹിയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് കേരളത്തിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കർണാടകയിൽ ആയിരത്തി മുപ്പത്തിമൂന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ അതേസമയം പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ വാക്സിനേഷനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ് ഓൺലൈൻ വഴിയും സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയും വാക്സിൻ സ്വീകരിക്കാം വാക്സിനേഷൻ നാളെ ആരംഭിക്കും ജനുവരി പത്ത് മുതലാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കരുതൽ വാക്സിനേഷൻ ആരംഭിക്കുക ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമല്ല വാക്സിനേഷൻ സെന്ററിൽ നേരിട്ടെത്തുന്നവർക്കും വാക്സിൻ ലഭിക്കും ആരോഗ്യ പ്രവർത്തകർ മുന്നണി പോരാളികൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉള്ളവർ തുടങ്ങിയവർക്ക് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാനാകും ഡൽഹി